കർത്താവിൽ പ്രിയരെ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഒരു വിശുദ്ധ ഞായർ കൂടെ കാണുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നാം ഒരുക്കത്തോടുകൂടെ ആയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആരാധനയിലൂടെ നമ്മോട് സംസാരിക്കും, നമ്മെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. ആയതിലേക്കായി പ്രാർത്ഥനയോടെ ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ ദൈവത്തെ സ്തുതിപ്പിൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടുത്തെ കൃപ, സ്നേഹം, ദയ, മനസ്സലി ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ച വിധങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ ആയുസ്സിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ സ്വർഗീയ ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവം, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണമെന്നാഥ. അവിടുന്ന് ഞങ്ങളുടെ കർത്താവെ ചിന്തകളെ അവിടുന്ന് വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, സാന്നിധ്യം നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനും ദൈവമായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ വിഭവങ്ങളും പ്രാർത്ഥനയോടെ അനുഭവിക്കേണ്ട കൃപ ഈ ആരാധനയിലൂടെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം തിരുസാന്നിധ്യം നൽകി ഞങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. 148 സങ്കീർത്തനം ഞാൻ വായിക്കുന്നു, കേൾക്കുക. സങ്കീർത്തന പുസ്തകം 148. യഹോവയെ സ്തുതിപ്പിൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവൻ്റെ സർവ സൈന്യവുമേ അവനെ സ്തുതിപ്പിൻ, സൂര്യ ചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ, സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും ആയുള്ളവയെ അവനെ സ്തുതിപ്പിൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചുമിരിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ, ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. തീയും കന്മഴയും ഹിമവും ആവിയും അവൻ്റെ വചനമനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. തന്നോട് അടുത്തിരിക്കുന്ന ജനമായി ഇസ്രയേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലിപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ, ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താം. കർത്താവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. വേദപുസ്തകം പറയുന്നു, സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദപീഠം. അങ്ങനെയെങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ. നമ്മുടെ ഭൗതിക കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ അഹക്കണ്ണുകൾ കൊണ്ട് നാം നോക്കിക്കാണുന്നത് സ്വർഗത്തിലിരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു.
അമീൻ. ഈ പ്രഭാതത്തിൽ ആ യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് നന്മ വരുത്തുന്ന ആ ദൈവീകമായ മുഖത്തേക്ക് നമുക്ക് നോക്കാം. എത്ര സന്തോഷം, എത്ര ആനന്ദം. കർത്താവ് നമ്മുടെ രക്ഷകനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് സദാകാലത്തേക്കും നമ്മുടെ ദൈവമാകുന്നു. ആ ദൈവം നമ്മെ കൈവിടുകയില്ല. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ നടത്തി പരിപാലിച്ചു. ഈ വരുന്ന ഒരാഴ്ചയ്ക്ക് ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ, കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആയുസ്, ആരോഗ്യം, ദൈവകൃപ, നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഭവനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും, ബിസിനസ്സുകൾ, നമ്മുടെ എല്ലാ കാര്യാദികളെ ദൈവ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. നാം അല്പനേരം പ്രാർത്ഥിച്ചാലും ഏകാഗ്ര മനസ്സോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പകരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഈ കർത്താവ് പ്രഭാത വിളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാളിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്നാണല്ലോ പിതാവെ. അവിടുത്തെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കട്ടെ ഈ പ്രഭാത വിളയിലപ്പാ. ദൈവസന്നിധിയിലപ്പാ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ യേശുവേ അങ്ങയുടെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ. അവിടുത്തെ കൃപ അവിടുത്തെ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ഒരാഴ്ച കാലം അങ്ങ് നൽകിയ എല്ലാവിധമായ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ. ആശുപത്രിവാസങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, എല്ലാ കേടുകളിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആമീൻ കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വഴിയാത്രകളിലപ്പ അവിടുത്തെ കൃപ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്നല്ലോ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചല്ലോ കർത്താവെ. ആമേൻ, ആമേൻ. സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ വിടുവിച്ചല്ലോ അപ്പ. കുടുംബത്തെ ഭദ്രമായി നടത്തിയല്ലോ, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവം തന്നിരിക്കുന്ന സമാധാനത്തിനായി, ആമീൻ, ശക്തിക്കായി, ദൈവകൃപയ്ക്കായി, സാമ്പത്തിക ഭദ്രതയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചത് ക്രിസ്തുനാഥൻ്റെ വാക്ക്, ആ വാഗ്ദത്തം പിതാവെ ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു പിതാവേ. നീ പ്രഭാതത്തിൽ കർത്താവേ ദൈവസന്നിധിയിൽ വിവിധ ആവശ്യങ്ങളുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹം നിന്റെ മക്കളോടും കുടുംബങ്ങളോടും കൂടിയിരിക്കട്ടപ്പ. തിരുക്കൃപയിൽ നിന്റെ മക്കളെ ബലപ്പെടുത്തി അങ്ങ് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. നിന്റെ മക്കളുടെ സങ്കടങ്ങളെ നീക്കണമേ, വേദനകളെ നീക്കണമേ, മാനസിക സമ്മർദ്ദങ്ങളെ ദൈവം നീക്കിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമീൻ. അവിടുത്തെ കൃപ നിന്റെ മക്കളുടെ മേൽ പകരണമേ അപ്പ. രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആമീൻ സാന്നിധ്യത്താൽ നിന്റെ മക്കളെ നിറയ്ക്കണമേ കർത്താവേ. പലപ്പോഴും നാഥ ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനാണ്, ആമീൻ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളാണ് കർത്താവ്, തള്ളപ്പെട്ടു പോയ അനുഭവങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിതാവേ നിന്റെ മക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയില്ല. നന്ദി കർത്താവേ. ആ ദൈവിക വാഗ്ദത്തം നിന്റെ മക്കൾക്ക് ആശ്വാസമായി ബലമായി മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ മക്കളുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ, യാത്രകൾ അനുഗ്രഹിക്കണമേ. അവിടെ വാഹന സമ്പത്ത്, ഭവനം കർത്താവേ, മൃഗസമ്പത്ത്, വളർത്തുമൃഗങ്ങൾ കർത്താവേ, കാർഷിക വിളകളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ, സ്ഥാപനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ, ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്നവരെ ദൈവം ആശീർവദിക്കണമേ. ഗവൺമെന്റ് മറ്റു കർത്താവ് ഗവൺമെന്റ് ഇതര ജോലികൾ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. വിവിധ ആവശ്യങ്ങളോടുകൂടി ഇരിക്കുന്നവരപ്പ, മക്കളുടെ കർത്താവ്, ഒരു ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവേ, ഒരു സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്, വിവാഹത്തിനായി ഒരുങ്ങുന്നവരുണ്ട് കർത്താവേ, പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ആശീർവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ സർവശക്തനായ ദൈവം നിന്റെ മക്കളോട് കൂടി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്ന് നീറ്റിന്റെ എക്സാം നടക്കുകയാണ് പ്രിയ പിതാവേ. ആ എക്സാമിൽ ദൈവം
ദൈവത്തിൻ്റെ സഹായം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എക്സാമിനായി ഒരുങ്ങുന്ന പ്രിയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദൈവാനുഗ്രഹവും കൃപയും നന്മയും വാഴും. പ്രിയ മക്കളോടുകൂടി നിന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആമേ. സ്തോത്രം. വാർദ്ധക്യ ചെന്നവരെ ദൈവകരങ്ങൾ തരുന്നു അപ്പ, കൊച്ചുമക്കളെ തരുന്നു പിതാവേ, യുവതി യുവാക്കളെ ദൈവസേനയിൽ തരുന്നു കർത്താവേ. അവരോട് ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ അപ്പൻ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവരെ അവിടെ നിന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ ദൈവമേ അങ്ങയെ നോക്കി വിളിച്ചപേക്ഷിക്കുക, അങ്ങയുടെ കരത്തെ ഒന്ന് മുറുകെ പിടിക്കുക, വിശ്വാസത്താൽ ജീവിച്ചു തുടങ്ങുക. ഞങ്ങളുടെ മക്കളെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. വഴിതെറ്റിപ്പോകാതെ ജീവിതയാത്രയിൽ യേശുവപ്പ അങ്ങയുടെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് ചെല്ലണമേ, ചെല്ലുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവകരങ്ങൾ തരുന്നു പിതാവേ. ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ലോക രാഷ്ട്രങ്ങളെ ദൈവകരങ്ങൾ തരുന്നു. നൽകിയിരിക്കുന്ന നല്ല കാലാവസ്ഥയ്ക്കായി സ്തോത്രം. പകർച്ചവ്യാധി എന്നൊക്കെ ദൈവം ഞങ്ങളെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അപ്പ. ദൈവമായ കർത്താവേ, എന്നെങ്കിലും നാഥ ആശുപത്രി കഴിയുന്ന മക്കളുണ്ട് കർത്താവെ, വേദനയിൽ നെടുവീർപ്പോടെ ഭാരത്തോടെ കർത്താവെ, എൻ്റെ ഈ രോഗം എന്ന് മാറുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സൗഖ്യം നിൻ്റെ മക്കളോടുകൂടി ഇരിക്കട്ടെ കർത്താവെ. ആമേ. ആരെങ്കിലും നാഥ പ്രത്യേക ചില വിഷയങ്ങളോടെ, ആമേ കർത്താവെ, നൊമ്പരങ്ങളോടെ, ആമേ വേദനയോടെ കർത്താവെ ഈ പ്രഭാതത്തിൽ നാഥ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്നു എങ്കിൽ ആ മക്കളെ ദൈവം ആശ്വസിപ്പിക്കണമേ കർത്താവെ. ആമേൻ. സ്തോത്രം. ഇന്ന് അതിനൊരു പരിഹാരം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകലവും സാധ്യമല്ലോ. സ്തോത്രം പിതാവേ. ആമേൻ. ആമേൻ. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലപ്പ വിശ്വസിക്കുന്നു. ആമീൻ. അവിടുത്തെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപ 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 എല്ലാം നിന്റെ മക്കളുടെ മേലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഒരാഴ്ചക്കാലം ഞങ്ങൾ നടത്തിയല്ലോ, വരും നാളുകളിൽ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള ശക്തിയും കൃപയും ബലവും കരുത്തും ദൈവം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഒന്നിനും മുട്ടില്ലാതെ ദൈവം ഞങ്ങളെ നടത്തണമേ അപ്പ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. നന്ദി കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു പിതാവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിറച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങയ്ക്കുള്ളതല്ലോ. ആമീൻ. 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 കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ധ്യാനത്തിനായുള്ള ചിന്താവിഷയം വിമൻ പാർട്ട്നേഴ്സ് ഇൻ ഗാഡ്സ് ലിബറേറ്റീവ് ആക്ട് എന്നതാണ്. ദൈവത്തിൻ്റെ വിമോചന ക്രിയയിലെ വനിതാ പങ്കാളികൾ. ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം പുറപ്പാട് പുസ്തകം 1:15-22 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ദൈവത്തിൻ്റെ വിമോചന ക്രിയയിലെ വനിതാ പങ്കാളികൾ എന്ന ചിന്തയെ നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഒരിക്കൽ 60 ഒരു മനുഷ്യൻ ഒരു മാവിൻ തൈ നടുകയായിരുന്നു. അത് കണ്ട വഴിയാത്രക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? താങ്കൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു പ്രവൃത്തിയാണല്ലോ താങ്കൾ ചെയ്യുന്നത്. വൃദ്ധനായ മനുഷ്യൻ വഴിയാത്രക്കാരനോട് വളരെ ആകാംക്ഷയുടെ അദ്ദേഹത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വഴിയാത്രക്കാരൻ പറഞ്ഞു, താങ്കളുടെ വയസ്സ് 60. താങ്കൾ ഇപ്പോൾ ഒരു മാവിൻ തൈ നട്ട് ഇതിനി എപ്പോഴാണ് താങ്കൾക്കൊരു ഫലം തരിക? ഇതിൻ്റെ ഫലം കായ്ക്കുന്ന സമയത്ത് താങ്കൾ ഈ ലോകത്ത് ഉണ്ടാകത്തില്ലല്ലോ. എന്തിനാണ് വെറുതെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് താങ്കൾ മുന്നോട്ട് വന്നത്? വൃദ്ധനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ഞാനിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഇന്നലകളിൽ ആരോ അധ്വാനിച്ചതാണ്. ആരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെയാണ് ഞാൻ ഈ മാവിൻ തൈ നടുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിൽ തലമുറയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പൻ അമ്മ, പുരുഷനും സ്ത്രീയും രാപ്പകലില്ലാതെ തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കുടുംബത്തെ കെട്ടിപ്പടുത്തി ഉയർത്തുന്നതിലൊക്കെ ഒരുപാട് അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ആണ് നാം ഇന്ന് കുടുംബങ്ങളിലൊക്കെ നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുപോലെ തന്നെയാണ്
ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ എക്കാലത്തും ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ദൈവം തൻ്റെ മക്കളായ പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലിന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് എപ്രകാരമാണ് സ്ത്രീയെ, വനിതകളെ ദൈവം അത്ഭുതകരമായി തൻ്റെ വിമോചന പ്രക്രിയയിൽ ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നാൾ വരെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ? എന്താണ് അതിൻ്റെ റീസൺ? അതിൻ്റെ ഔട്ട്കം എന്താണ്? അതിൻ്റെ ഫലം എന്താണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു പാസേജാണ്, ഒരു പശ്ചാത്തലമാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 2 എബ്രായ സൂതി കർമ്മിണികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ പേര് ശിപ്ര എന്നും മറ്റൊരാളുടെ പേര് പൂവ എന്നുമാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം ഒരിക്കൽ ഇസ്രയേൽ രാജാവ് ഈ സൂതി കർമ്മിണികളായ രണ്ടു പേർ, ശിപ്രയെയും പൂവയെയും വിളിക്കുകയാണ്. രാജകൊട്ടാരത്തിൽ വിളിപ്പിച്ച് പറയുകയാണ്, നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ പ്രസവമെടുക്കുവാൻ പോകുമ്പോൾ നിങ്ങൾ അതിൽ ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ആ പ്രസവ സമയത്ത് തന്നെ അവരെ കൊന്നുകളയണം. ഈ ഒരു ആജ്ഞ ഈ എബ്രായ സൂതികർമ്മികളായ ശിപ്രായ്ക്കും പൂവായ്ക്കും രാജാവ് നൽകുകയാണ്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, രാജാവിൻ്റെ ശബ്ദം എപ്പോഴാണോ കേട്ടത്, തങ്ങളുടെ കാതുകൾ കേട്ടത്, വേദപുസ്തകം പറയുന്നു സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വാക്യം ഒരിക്കലും നാം മറന്നു പോകരുത്. സൂതി കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. ആ ദൈവത്തെ ഭയപ്പെട്ടതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് എബ്രായ സ്ത്രീകൾ ജനിപ്പിക്കപ്പെട്ട ആൺകുട്ടികളെല്ലാം ഈ സൂതി കർമ്മിണികൾ ജീവനോടെ ശേഷിപ്പിക്കുകയാണ്. രാജാവിൻ്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി അവർ ആൺകുട്ടികളെ ജീവനോടെ രക്ഷിക്കുകയാണ്. രാജാവ് നോക്കിയപ്പോൾ, ഇസ്രായേൽ രാജാവ് നോക്കിയപ്പോൾ എബ്രായ സ്ത്രീകൾക്ക് ജനിക്കുന്ന ആൺകുട്ടികൾ ആരും തന്നെ മരിക്കുന്നില്ല. പെട്ടെന്ന് വീണ്ടും വിളിപ്പിക്കുകയാണ്, സൂതി കർമ്മിണിയെ വിളിപ്പിക്കുകയാണ്. ഇതെന്തൊരു പ്രവൃത്തി! ഈ സൂതി കർമ്മികളായ ശിപ്രായും പൂവായും രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, എബ്രായ സ്ത്രീകൾ ഇസ്രായേലിയ സ്ത്രീകളെപ്പോലെ അല്ല. ഇസ്രായേലിയ സ്ത്രീകളെക്കാട്ടിലും എബ്രായ സ്ത്രീകൾക്ക് കരുത്തും ശക്തിയും ശേഷിയും ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂതി കർമ്മികളായ ഞങ്ങൾ എബ്രായ സ്ത്രീകളുടെ പ്രസവമെടുക്കുവാൻ അടുക്കിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അവർ പ്രസവിച്ചു കഴിയുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് രാജാവിനോട് കള്ളം പറയുകയാണ്. നോക്കണേ, തൊട്ടുമുമ്പ് വേദപുസ്തകം പറയുന്നു സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു, തൊട്ടരികിലായി രാജാവിനോട് കള്ളം പറയുകയാണ്. കാരണം ദൈവഭാഗത്ത് നിൽക്കുവാൻ വേണ്ടി, ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ, ദൈവത്തെ ഉയർത്തിക്കാണിക്കുവാൻ, ദൈവത്തിന് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി സൂതി കർമ്മിണികളായ ഈ രണ്ട് സ്ത്രീകൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. അതിനുശേഷം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ദൈവം സൂതി കർമ്മിണികൾക്ക് നന്മ ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു സൂതി കർമ്മികൾ ദൈവത്തെ ഭയപ്പെട്ടു, അതിനുശേഷം ഒരു വലിയ പ്രവൃത്തി ഇവർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് നന്മ ചെയ്തു. ആമീൻ. എക്കാലത്തും ദൈവത്തെ ഭയപ്പെടുന്ന മക്കൾ, ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന മക്കൾക്ക് ദൈവഭാഗത്തു നിന്നും നന്മ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തിൽ നാം സ്ത്രീകളെ പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു അമ്മ, അപ്പനും മക്കളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ സ്വരച്ചേർച്ചകൾ ഉണ്ടാകുമ്പോൾ അമ്മ ഇടയിൽ വന്ന് വളരെ ടെക്നിക്കലി, ആ മോനെ കുഴപ്പമൊന്നുമില്ല, അപ്പ ഇന്ന വിഷയം കൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് വളരെ തന്ത്രപരമായിട്ട് മക്കളെ ആശ്വസിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മക്കൾ എന്തെങ്കിലും അപ്പന് വിരോധമായി സംസാരിക്കുമ്പോൾ അവിടെയും ഇടപെടുന്നത് അമ്മയാണ്.
അമ്മ ഒന്ന് പറയും, ആ അത് മോൻ അപ്പോഴത്തെ എന്തോ ദേഷ്യം കൊണ്ട് പപ്പയോട് പറഞ്ഞു പോയതാണ്, നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് ആ കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ, ഭംഗിപ്പെടുത്തുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്നത് ആ കുടുംബത്തിലെ അമ്മയാണ്. അങ്ങനെയെങ്കിൽ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വയം ഭക്ഷണം കഴിക്കാൻ പോലും സമയം കണ്ടെത്താതെ രാപ്പകൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന അമ്മമാരുടെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ കഠിനമായി അധ്വാനിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരമ്മയുടെ ജീവിതം നോക്കിക്കാണുക. വീട്ടിൽ രാവും പകലും ഓടി നടന്ന് വീട് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്നതിലും ഭർത്താവിനെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കാത്തു പരിപാലിക്കുന്നതിലും മക്കളെ പരിപാലിക്കുന്നതിലൊക്കെ ഒരമ്മയുടെ ഓട്ടം. പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒരു ദിവസം ഒരു പുരുഷൻ യാത്ര ചെയ്യുന്നതിലും 10 മടങ്ങാണ് ഒരമ്മ വീട്ടിൽ ഓടി നടക്കുന്നത്. സത്യമല്ലേ പ്രിയമുള്ളവരെ? അത്രയധികം കഷ്ടപ്പാടുകൾ, അത്രയധികം പ്രയത്നങ്ങൾ ഒരമ്മ ഒരു വീട്ടിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അധ്വാനിക്കുന്ന, സ്വയം ത്യാഗം ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ ലോകം നൽകുന്നത്, അല്ലെങ്കിൽ കുടുംബം നൽകുന്നത്, ഭർത്താവ് മക്കൾ നൽകുന്നത് എന്താ? ദുഃഖവും നിരാശയും ഒരുപാട് ആകുല ചിന്തകൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തത, ഉപേക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഇന്ന് ഏറെ നോക്കിക്കാണുവാനായി സാധിക്കും. കുടുംബത്തിനുള്ളിലും സമൂഹത്തിലും തൻ്റെ ജീവിത ഒരായുസ് മുഴുവനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരമ്മ, ഒരു സ്ത്രീ, ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും മക്കളുടെ നന്മയ്ക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത് പലപ്പോഴും ഒറ്റപ്പെടലും ഏകാന്തതയും നിരാശയും എന്നതിൽ സംശയമില്ല. ഇതിൻ്റെ മറുവശം നാം പരിശോധിക്കുമ്പോൾ ഭവനത്തെ പൊളിച്ചു കളയുന്ന സ്ത്രീകളും ഈ ലോകത്തിലുണ്ട് എന്നത് സത്യമായ ഒരു കാര്യമാണ്. ഭക്തിയുള്ള സ്ത്രീകളായ വേദപുസ്തകത്തിലെ ലേയയും റാഹേലും ഇസ്രയേൽ ഗൃഹത്തെ പണിയുമ്പോൾ ദുഷ്ട സ്ത്രീയായ ഇസബേൽ അവൾ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കുന്നത് കാണുവാനായി സാധിക്കും. അമ്മമാരുടെ തെറ്റായ സ്വാധീനത ഭർത്താവിനെയും മക്കളെയും പലപ്പോഴും കുറ്റക്കാരാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതും ഈ ലോകത്തിൽ അനുദിനം നാം നോക്കിക്കാണുകയാണ്. മറുഭാഗത്ത് പരിശോധിക്കുമ്പോൾ ഭക്തിയുള്ള നല്ല അമ്മമാരുടെ സ്വാധീനത മക്കളെയും ഭർത്താവിനെയും സമൂഹത്തിൽ ഒരുപാട് ഉയർത്തി കാണിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നതും കാണുവാനായി സാധിക്കും. ജോർജ് വാഷിംഗ്ടണിൻ്റെ മാതാവ് ഒരു നല്ല ഭക്തയായിരുന്നു. നീറോ ചക്രവർത്തിയുടെ മാതാവ് ഒരു കൊലപാതകി, ഒരു ദുഷ്ട സ്ത്രീയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും എന്നിട്ടും ഈ ലോകത്ത് ദൈവം മാറ്റം സൃഷ്ടിക്കുവാൻ, ഈ ലോകത്ത് ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ എന്തുകൊണ്ടാണ് സ്ത്രീകളെ എക്കാലത്തും ദൈവം ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മോശയുടെ കാലഘട്ടത്ത് മോശയെ വെടിവെക്കുവാനായിട്ട്, അല്ലെങ്കിൽ മോശയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് മോശയെ നാം കാണുന്ന അവസ്ഥയിൽ കൊണ്ടുവരുവാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സ്ത്രീകളെ കാണുവാനായി സാധിക്കും. എബ്രായ സൂതി കർമ്മിണികൾ, രാജാവിൻ്റെ മകൾ, അതൊരു മറ്റൊരു പെൺകുട്ടി, ഒരുപാട് എല്ലാം സ്ത്രീകളെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അതത് കാലത്തും സമയത്തും തൻ്റെ വിമോചന പ്രക്രിയയിൽ സ്ത്രീകളെ ദൈവം നിരന്തരമായി ഉപയോഗിച്ചു വരുന്നു എന്ന സത്യമാണ് ഈ പ്രഭാതത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ദൈവം സ്ത്രീകളെ ഇപ്രകാരമുള്ള ദൗത്യം ചെയ്യുവാൻ, ഇപ്രകാരമുള്ള ശുശ്രൂഷകൾക്കായിട്ട് ദൈവം ഉപയോഗിക്കുവാനുള്ള കാരണം എന്താണ്? എന്താണ് പുരുഷന്മാർക്കില്ലാത്ത ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് ഉള്ളത്? വേദപുസ്തകം മുഴുവനായി പരിശോധിക്കുമ്പോഴും പ്രായോഗിക ജീവിതത്തിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കിക്കാണുവാനായി സാധിക്കും. അതിലൊന്ന്, കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ള വരം സ്ത്രീകൾക്ക് ഏറെ നൽകിയിട്ടുണ്ട്. കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള വരം ഏറെ സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ദൈവം തങ്ങളുടെ കഷ്ടതയെ മനസ്സിലാക്കുന്നു എന്നും തങ്ങളുടെ കഷ്ടതകൾ തങ്ങൾക്കൊരു ഭാരമല്ല എന്ന ചിന്തയും സ്ത്രീകൾക്ക് ഏറെയുണ്ട്. ഉദാഹരണമായി കുട്ടികളെ ദീർഘദൂരം ചുമന്നു കൊണ്ടിരിക്കുന്ന അമ്മമാരെ കാണുവാനായി സാധിക്കും. പലപ്പോഴും പുരുഷനെ കൊണ്ട്
അത്രത്തോളം അത് ചെയ്യുവാൻ കഴിയുകയില്ല. നാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ആ ബസ്സിലൊക്കെ കയറുമ്പോഴൊക്കെ ഒക്കത്ത് കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ദീർഘദൂരം, ഒരിക്കലും ഒരു അമ്മ ഞാൻ തളർന്നുപോയി എന്ന് പറയുകയില്ല, തൻ്റെ കുഞ്ഞിനെ ചുമർന്ന് തളർന്നുപോയി എന്ന് പറയുകയില്ല. ഇവൻ ബസ്സിൽ കയറുമ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുകയാണ്. ഭാരമുള്ള കുട്ടിയായിരിക്കാം, അമ്മയ്ക്ക് പരിഭവമില്ല, ആ കഷ്ടത അമ്മ സ്വയം സഹിക്കുകയാണ്. അടുക്കളയിലെ അധ്വാനം, ഒരു പരിഭവവുമില്ല, രാപ്പകലില്ലാതെ വീട്ടിലെ പിതാവ് ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ഫുഡ് എടുക്കുന്നു, വെള്ളം കൊണ്ടുവരുന്നു, കട്ടനിട്ട് കൊണ്ടുവരുന്നു, ചായ ഇട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ മക്കൾ വന്ന് പറയുന്നു എനിക്കിന്നത് വേണം, എന്നെ ഡിഷ് വേണം. അപ്പം ഓരോന്നൊക്കെ പറയുമ്പോഴൊക്കെ അതത് സമയത്ത് ഓടി നടന്ന് ഒരു പരിഭവമില്ലാതെ അമ്മ ഉണ്ടാക്കി ഭർത്താവിനെയും മക്കളെയും സന്തോഷിപ്പിക്കുന്ന ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ, വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടെ നല്ല ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ അമ്മമാരുടെ ശ്രദ്ധ ഏറിയ ശ്രേഷ്ഠത വഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല മക്കൾ ഭർത്താവ് രോഗികളാകാതെ, അഥവാ രോഗികളായാൽ അവരെ ശുശ്രൂഷിക്കുന്ന വിധങ്ങൾ, അപ്പോൾ അതിനൊന്നും ഒരു കഷ്ടത ഒരു ഭാരമായി എടുക്കാതെ അവർ വലിയ സേവനം ചെയ്യും. നോർത്ത് ഇന്ത്യയിലൊക്കെ നാം പരിശോധിക്കുമ്പോൾ ദീർഘദൂരം അപ്പന്മാർ രാവിലെ പണിക്ക് പോകും, അപ്പോൾ അവിടെ ഈ കുടിവെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ ദീർഘദൂര അമ്മമാർ കുടത്തിൽ വെള്ളം ചുമക്കുന്നത് കാണുവാനായി സാധിക്കും. ചില സ്ത്രീകളുടെ തലയിലൊരു കുടമുണ്ടാകും, ഇടത് കൈയിൽ, അതിന് വലത് കയ്യിൽ കുടം, ഇത് ദീർഘദൂരം ഇവർ ചുമക്കും. കുടിവെള്ളവും കുടിക്കുവാനും കുളിക്കുവാനും ഭക്ഷണത്തിന് ഉപയോഗിക്കുവാനും ഒക്കെ ഇവർ ദീർഘദൂരം സ്ത്രീകൾ വെള്ളം ചുമക്കുന്നത് കാണുവാനായി സാധിക്കും. ചില കാഴ്ചകൾ നമ്മെ വേദനപ്പെടുത്തുന്നതാണ്. ഒക്കത്ത് ഒരു ഭാരമുള്ള കുഞ്ഞായിരിക്കും, തലയിൽ ഒരു കുടം വെള്ളം കാണും, കയ്യിൽ മറ്റൊരു ബക്കറ്റിൽ വെള്ളം കാണും. ദീർഘദൂരം ചുമക്കുന്ന ഒരമ്മ, ഒരു സ്ത്രീ, ചിന്തിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ ജീവിത ചരിത്രത്തിൽ എല്ലാ കാലവും അവർക്ക് കഷ്ടത തന്നെയാണ്. എല്ലാ കാലവും കഷ്ടത തന്നെയാണ്. ഒരു കർഷകൻ തൻ്റെ കൃഷിസ്ഥലത്ത് എപ്രകാരമാണോ വിത്ത് വിതച്ച് അതിനായി കാത്തിരുന്ന് അത് മുളച്ചു വന്ന് അത് ഫലം നൽകുന്നത് വരെയുള്ള ഒരു കർഷകൻ്റെ പരിശ്രമം, അവൻ്റെ പ്രതീക്ഷകളെ പോലെയാണ് ഒരു ഭവനം പണിയുന്നതിൽ ഒരമ്മയുടെ കഠിനമായ അധ്വാനം എന്ന് പറയുന്നത്. ആ നിസ്സാരം പലപ്പോഴും നാം നിസ്സാരമായി നോക്കിക്കാറാറുണ്ട്, വളരെ നിസ്സാരമായി. അപ്പോൾ ഇത്രയധികം ദേശത്തിനും രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി പങ്കുവഹിക്കുന്ന ഒരമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് ഈ ലോകം നൽകുന്ന പ്രതിഫലം എന്താണ്? പൗരാണിക കുടുംബം മുതൽ ആധുനിക കുടുംബം വരെ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ശാരീരിക പീഡനം, സാമ്പത്തിക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുക, നീതിക്ക് നിലകൊണ്ടാൽ കൊന്നുകളയുക, ആവശ്യം കഴിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സ്ത്രീകളെ ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, എക്കാലത്തും കഷ്ടത സഹിക്കുന്ന അമ്മമാർക്ക് ലഭിക്കുന്ന അത് തന്നെയാണ്. ഇതിന് മധ്യേയും, ഈ ഒരു വേദനയിൽ ഉപേക്ഷിക്കപ്പെടലിൻ്റെ മധ്യേയും, സ്ത്രീകൾ തങ്ങളുടെ ഉറക്കം, ഭക്ഷണം, സന്തോഷം ഇവകളെ ത്യാഗം ചെയ്ത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കായി, മറ്റുള്ളവരുടെ സന്തോഷത്തിനായി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ തങ്ങളുടെ കഷ്ടതകളെ ശാന്തതയോടെ സഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും നോക്കിക്കാണുന്ന ഒരു ചിന്ത അത് തന്നെയാണ്. ലോകത്തിലെ സ്ത്രീകളിൽ നോക്കിക്കാണുവാൻ സാധിക്കുന്ന സ്ത്രീകൾ കഷ്ടതകളെ ശാന്തതയോടെ സഹിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും തങ്ങളുടെ വേദനകൾ, നൊമ്പരങ്ങൾ പുറത്ത് പറയാറില്ല. സ്വയം വേദനപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വേദനകളെ മനസ്സിലാക്കി ദൈവത്തിനായി ദൈവത്തോടൊപ്പം നിൽക്കുന്നവരാണ് സ്ത്രീകൾ. ആമേൻ. ലോകത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുവാനായി സാധിക്കും ദൈവത്തിന് വേണ്ടി ഏറിയ പങ്ക് നിൽക്കുന്നത് സ്ത്രീകളാണ്. കുടുംബത്തിൽ വേദന, താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം വേദനയായി വരുമ്പോഴും, സ്വയം സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും, ദുഃഖത്തിന് മധ്യയിലും വേദന മധ്യയിലും, ആ വേദന സ്വയം സഹിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയവേദന അറിയുന്നവളാണ് സ്ത്രീ. ദൈവത്തിൻ്റെ ഹൃദയവേദന അറിഞ്ഞ് ദൈവത്തോടൊപ്പം നിൽക്കുന്നവളാണ്. കാരണം പകൽ മുഴുവനും അധ്വാനിച്ച് ക്ഷീണമുണ്ടെങ്കിൽ പോലും രാത്രിയുടെ യാമത്ത് ഉറക്കമിളച്ചിരുന്ന് വീണ്ടും ദൈവത്തോട് മുട്ടിപ്പായിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൾ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദൈവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ,
നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് സ്ത്രീ എന്നതിൽ സംശയമില്ല. കാരണം സൂതികർമ്മിണികളെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഈ സൂതികർമ്മിണികൾ രാജാവിൻ്റെ ആജ്ഞ ഒരു ഭാഗത്തുണ്ട്, ഒരു വലിയ പ്രഷർ, മാനസിക സമ്മർദ്ദമുണ്ട്. സ്വയം വേദനപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ വേദന അവർ മനസ്സിലാക്കുകയാണ്. കാരണം എബ്രായ സ്ത്രീകളിലൂടെ ആൺകുട്ടികൾ ജനിപ്പിക്കപ്പെടണം, അവർ ജനിക്കണം, അവർ ജീവിക്കണം. ഒരു മോശ എന്ന് പറയുന്ന ഒരു ബാലൻ ജനിക്കുവാൻ പോവുകയാണ്, ആ മകൻ ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ത്യാഗോചരമായൊരു വലിയ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ മോശ ജനിച്ച് ജീവനോടെ ഇരിക്കണമെങ്കിൽ തങ്ങളിലൂടെ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ ഹൃദയവേദന അവർ മനസ്സിലാക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ ഹൃദയവേദന സഹിച്ചുകൊണ്ട് കൂടെയുള്ളവർ ഓടിപ്പോയപ്പോഴും മഗ്ദലക്കാരത്തി മറിയ, ചെറിയ യാക്കോബിൻ്റെ യോസയുടെ അമ്മയായ മറിയ, ശലോമ എന്നിവർ അവസാനം വരെ ക്രൂശിൻ്റെ ചുവട്ടിൽ തന്നെ അവർ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഇവർ ചെയ്യുമ്പോഴും തങ്ങളുടെ വേദനയെ ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കുകയാണ് എന്ന പൂർണ്ണമായ വിശ്വാസം അവർക്കുണ്ട്. പ്രിയമുള്ളവരെ, അമ്മമാരിൽ ഞാൻ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം തന്നെയാണ് ഇതെല്ലാം. സ്വയം വേദനകളും കഷ്ടതകളും സഹിക്കുമ്പോഴും തങ്ങളുടെ വേദനകൾ ദൈവം കാണുന്നുണ്ട് എന്ന വിശ്വാസം, പ്രത്യാശ അമ്മമാർക്ക് സഹോദരിമാരുടെ ജീവിതത്തിൽ ഏറെയുണ്ട്. ഇതൊരു ദൈവിക വരമാണ്, ഇതൊരു ദൈവികമായ വരമാണ്. ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള സ്ത്രീകൾ രാത്രിയുടെ യാമത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവർ മുട്ടുകുത്തി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൻ്റെ കഷ്ടതകൾക്ക് വേണ്ടി. ഈ ലോകത്തിൻ്റെ ഭാരങ്ങൾ, വിഷമതകൾ, കുടുംബാംഗങ്ങളുടെ വിഷമതകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അമ്മമാർ എത്രയോ എത്രയോ പേരെ കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, കഷ്ടം സഹിക്കുവാനുള്ള, കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ വരം സ്ത്രീകൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, ആ വരത്തിനാൽ തന്നെയാണ് ദൈവം തൻ്റെ വിമോചന പ്രക്രിയയിൽ സ്ത്രീകളെ പങ്കാളികളായിട്ട് ഉപയോഗിച്ചു വരുന്നത്. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത്, സ്ത്രീകളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ നന്മ, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വരം സ്ത്രീകൾക്കുണ്ട്. ആമേൻ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വരം സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ എക്കാലത്തും സ്നേഹവും കരുതലും നൽകുന്നവരാണ്. അമേരിക്കയിലെ ചിന്തകയായ മാർത്ത നസ്ബേയു പറയുന്നത് ഇപ്രകാരമാണ്, സ്ത്രീകളുടെ സ്നേഹം, കരുതൽ ഇവ രണ്ടും പുരാതന ലോകത്തിനും ആധുനിക ലോകത്തിനും സാമൂഹിക നന്മ സൃഷ്ടിക്കുന്നതിൽ പൂർണ്ണമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് മാർത്ത നസ്ബായു എന്ന ചിന്തക വെളിപ്പെടുത്തി നൽകുന്നത്. എത്ര സത്യം പ്രിയമുള്ളവർ! സ്ത്രീകളുടെ കരുതലും സ്നേഹവും സമൂഹത്തിലും കുടുംബത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു, കുട്ടികൾക്ക് ഭൂരിഭാഗം സ്നേഹം നൽകുന്നത് അമ്മയാണ്. ഒരു കുടുംബത്തിൽ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം നൽകുന്നത് അമ്മയാണ്. അതിന് ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുവാൻ കഴിയും, ബൾക്ക് ഓഫ് ലവ്, ഒരു വലിയ സ്നേഹം നൽകുന്നത്, ബൾക്ക് ഓഫ് ലവ്. പിതാക്കന്മാർ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല, പിതാക്കന്മാർ സ്നേഹിക്കും, പക്ഷെ ബൾക്ക് ഓഫ് ലവ് നൽകുന്നത് അമ്മയാണ്. ഭയങ്കര ഒരു 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 വരമാണ്. ദൈവം കൊടുത്തിട്ടുള്ള അമ്മമാർക്ക്, സഹോദരിമാർക്ക് കൊടുത്തിട്ടുള്ള വലിയ വരമാണ് മക്കളെ സ്നേഹിക്കുക, എത്രത്തോളം അവരെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ. എത്ര തന്നെ മക്കൾ അമ്മയ്ക്കെതിരായി പറഞ്ഞാലും അമ്മ മക്കളെ സ്നേഹിക്കുന്ന വിധം, കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സ്ത്രീ കരുതലും സ്നേഹവും ഉള്ളവളാണ്. സ്ത്രീ വീട്ടിലെ രോഗികളെ കരുതുന്നു, മുതിർന്നവരെ പരിപാലിക്കുന്നു. കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിന് സ്നേഹവും കരുതലും നൽകുന്നതിൽ സ്ത്രീകൾ തന്നെയാണ് എക്കാലത്ത് മുന്നിൽ നിൽക്കുന്നത്. ഒരു സമയത്ത് ഈജിപ്റ്റ് ദേശത്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു വലിയ പകർച്ചവ്യാധി ക്രിസ്തുവിന് ശേഷം 3-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുകയാണ്. ഒരുപാട് പേർ മരണപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ഒരു പത്രത്തിലൊന്ന് വാർത്തയെന്ന് പറയുന്നത് ഇപ്രകാരമാണ്, മരണനിരക്ക് കുറയ്ക്കുന്നതിൽ ഏറെ പങ്ക് വഹിച്ചത് സ്ത്രീകളാണ്. ആമീൻ. അതായത് പകർച്ചവ്യാധി വന്ന സമയത്ത് ആ ദേശത്ത് അനേകം പേർ ആ ദേശം വിട്ടു പോയി. പക്ഷേ കുറേയധികം സ്ത്രീകൾ അങ്ങനെ പകർച്ചവ്യാധി പിടിപെട്ടവരെ കൂടുതലായി ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ മരണനിരക്ക് ഒരുപാട് കുറച്ചു കൊണ്ടുവന്നു എന്നാണ് അതിൻ്റെ പഠനം വ്യക്തമാക്കുന്നത്. നാം അധിവസിക്കുന്ന ഭാരതത്തിൽ
നഴ്സുമാരായി ഭാരതത്തിൽ മാത്രമല്ല വിദേശത്തും നഴ്സുമാരായി സേവനം ചെയ്യുന്ന മാലാഹമാരെ പോലെ നഴ്സുമാരായി സേവനം ചെയ്യുന്നത് ഏറെ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ്. ആമീൻ. പുരുഷന്മാരെക്കാട്ടിലേറെ സ്ത്രീകളാണ്. നോക്കുക, വ്യത്യസ്ത രോഗങ്ങളുമായിട്ട് ഹോസ്പിറ്റൽ വരുന്നവർ. നമ്മൾ ചിന്തിക്കും പലപ്പോഴും വി ആർ പെയിൻ, നാം പൈസ ശമ്പളം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും അല്ല. നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ ജീവിതം ത്യാഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവരുടെ ജീവിതത്തിൽ അവർ അത്യധികം സ്വയം ത്യാഗം സഹിച്ചാണ് ഈ വലിയൊരു പ്രവർത്തനത്തിന് അവർ നേതൃത്വം കൊടുക്കുന്നത്. നാം രോഗികളായിട്ടൊക്കെ പോകുമ്പോൾ നമ്മെ പരിചരിക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നത്, നമ്മെ കരുതുന്നത് നോക്കുക. അപ്പോൾ സ്ത്രീകൾ എക്കാലത്തും ഇവർ വിമോചന പ്രക്രിയയിലെ ഒരു പങ്കാളികളുടെ, ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം, നമുക്കൊരു രോഗം വരുമ്പോൾ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നമ്മുടെ ശരീരം ക്ഷയിക്കുമ്പോൾ, നമ്മെ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം നിയോഗിച്ചാക്കുന്നത് ആരെയാണ്? സ്ത്രീകളെ. നമ്മെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, അത് കുടുംബത്തിനുള്ളിൽ, സമൂഹത്തിൽ, ദൈവാലയത്തിൽ, അല്ലെങ്കിൽ നാം ലോകപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. സ്ത്രീകൾക്ക് സ്നേഹിപ്പാനും കരുതുവാനുമുള്ള ഒരു വരം നൽകപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായും ഏറ്റവും ഒടുവിലായും യേശുവിൻ്റെ സാക്ഷികളാകുന്നുള്ള വരം സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, കഷ്ടത മനസ്സിലാക്കുവാനും കഷ്ടത അനുഭവിക്കുവാനുള്ള ഒരു വരം ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. രണ്ട്, സ്നേഹവും കരുതലും നൽകുവാനുള്ള വരം. മൂന്ന്, യേശുവിൻ്റെ സാക്ഷികളാകുവാനുള്ള വരം സ്ത്രീകൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളായ സ്ത്രീകൾ എപ്പോഴും യേശുവിൻ്റെ സാക്ഷികളും യേശുവിനെ ഉയർത്തിക്കാണിക്കുന്നവരുമായിരിക്കും. ഒരു കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലുമൊക്കെ ക്രിസ്ത്യാനികളായ സ്ത്രീകളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. എല്ലാ നിലകളിലുമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ശുശ്രൂഷകളൊക്കെ ഒരു വലിയ കൈത്താങ്ങ്, ഒരു പിൻബലമെന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. പല വീട്ടിലും അമ്മമാർ പറയും, ആ സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം, നിങ്ങൾ മുന്നോട്ട് പോവുക, ഭർത്താവ് ജോലിസ്ഥലത്തിൻ്റെയും പ്രശ്നമാണ്, ആ ഞാൻ പ്രാർത്ഥനയെ കൈത്താങ്ങിക്കൊള്ളാൻ പോവുക, മക്കൾ പരീക്ഷയ്ക്ക് പോവുകയാണ്, മക്കളോട് അമ്മ പറയുകയാണ്, മക്കളെ ആ സമയത്ത് ഞാൻ ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കാം, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. എക്കാലത്തും യേശുവിൻ്റെ സാക്ഷികളാകുന്ന വരം സ്ത്രീകൾക്കുണ്ട്. അതിലൂടെ യേശുവിനെ ഉയർത്തിക്കാണിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ തന്നെ യേശുവിൻ്റെ ശൂന്യമായ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിച്ചത് സ്ത്രീകൾ ആയിരുന്നു. യേശുവിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും സ്ത്രീകളാണ്. ദിവസേന തങ്ങളെ കണ്ടുമുട്ടുന്നവരുടെ ഈ സുവിശേഷം അറിയിക്കുന്നതിലൊക്കെ ഏറെ മുൻപന്തിയിലായിരുന്നു സ്ത്രീകൾ എന്നതിൽ സംശയമില്ല. പഴയ നിയമത്തിൽ മറ്റൊരു ഭാഗം നാം പരിശോധിക്കുമ്പോൾ നയമാൻ്റെ കുഷ്ഠം മാറ്റുന്നതിൽ ഒരു പെൺകുട്ടിയുടെ പങ്ക് വളരെ വലുതായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സംഭവമാണ് നയമാൻ്റെ കുഷ്ഠം മാറ്റുന്നതിലുള്ള ഒരു പെൺകുട്ടിയുടെ പങ്ക്. വേദപുസ്തകത്തിലെ തബീത, വേദപുസ്തകത്തിൽ കാണുന്ന ഹന്ന, എസ്തേർ, ദെബോറ, ഹാഗർ എന്നിവരുടെ ജീവിതമൊക്കെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിമോചന പ്രക്രിയയിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി, ദൈവരാജ്യ വികസനത്തിനായി, കെട്ടുപണിക്കായി അമ്മമാരായ സഹോദരിമാരെ, സ്ത്രീകളായ നിങ്ങളെ ദൈവം ഏറെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഒരുക്കമാണോ കർത്താവിന് വേണ്ടി വലിയവ ചെയ്യുവാൻ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ സഹിച്ച് ഞാൻ മടുത്തു. പലപ്പോഴും നിരാശയോടിരിക്കുന്നവരുണ്ട്, വേദനയോടിരിക്കുന്നവരുണ്ട്. ഞാൻ ഇത്രയധികം എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, ദേശത്തിന് വേണ്ടി, ആലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു, പക്ഷെ എന്താണ് എനിക്ക് ലഭിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, വേദപുസ്തകം പറയുന്നു നിങ്ങൾ ചെയ്തത് കർത്താവിന് വേണ്ടി ചെയ്ത ഒരു വലിയ ശുശ്രൂഷയാണ്. ദൈവം നിങ്ങളെ ആ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചു. നിങ്ങളുടെ കുടുംബം പണിയുന്നതിൽ, ആലയത്തെ പണിയുന്നതിൽ, ഒരു സമൂഹത്തെ പണിയുന്നതിൽ, ദേശത്തെ പണിയുന്നതിൽ, നിങ്ങളുടെ മക്കളെ പണിത് കൊണ്ടുവരുന്നതിൽ, നിങ്ങൾ നട്ട ഒരു ഉറപ്പുള്ള ഒരു തറയെ കുഴിച്ച് മണ്ണിനെ അത് വളരെ ലളിതമുള്ള മണ്ണാക്കി, അതിലൊരു വിത്ത് വിതച്ച് ഒരു മാവിൻ തൈ നട്ട് അതിൽ വെള്ളമൊഴിച്ചു, അതിൽ മറ്റാരും ഒന്ന് ഉപദ്രവിക്കാക്കിയാണ് വേലി കെട്ടി, അതിനാവശ്യമായതൊക്കെ നൽകി, ഉറക്കം വിളച്ചിരുന്ന് അതിനെ കാത്തു പരിപാലിച്ച് അതിനെ വൃക്ഷമാക്കി, അതിൽ ഫലം വന്നപ്പോൾ ഒരുപാട് പേർ അത് ഫലം അനുഭവിക്കുകയാണ്.
വൃദ്ധനായ മനുഷ്യനെ പോലെ ഒരമ്മയെ, ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെ ദൈവം തൻ്റെ വിമോചന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 1903 നോബൽ പ്രൈസിന് സമാന അർഹയായ മാരി ക്യൂറി, ഇന്ദിരാഗാന്ധി, ജർമ്മനിയിലെ ആനി ഫ്രാങ്ക്, വിശുദ്ധ മദർ തെരേസ, ഇവരൊക്കെ മാറ്റം സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് നിങ്ങളിൽ അപ്രകാരം ഒരു അനുഭവം ഉണ്ടായിക്കൂടാ? ഏതെങ്കിലും അമ്മമാർ ഏതെങ്കിലും കാരണത്താൽ നിരാശയായി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതമായി ഇരിക്കുന്നുവെങ്കിൽ, വേദപുസ്തകം പറയുന്നു നിങ്ങൾക്ക് ദൈവം ചില പ്രത്യേക വരങ്ങൾ നൽകിയിട്ടുണ്ട്. കഷ്ടത സഹിക്കുവാനും കഷ്ടത മനസ്സിലാക്കുവാനും സ്നേഹം നൽകുവാനും കരുതൽ നൽകുവാനും യേശുവിൻ്റെ സാക്ഷികളാകുമുള്ള വരങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രേഷ്ഠർ ആകുന്നു. എബ്രായ സൂതി കർമ്മിണികളെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തിക്കായി ദൈവം ഉപയോഗിച്ചു എങ്കിൽ, മോശയെ കൊണ്ടുവരുവാനായി, മോശയെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് രണ്ട് എബ്രായ സ്ത്രീകളെ ദൈവം ഉപയോഗിച്ചു എങ്കിൽ, ഫറവോന്റെ പുത്രിയെ ദൈവം ഉപയോഗിച്ചു എങ്കിൽ, ഇന്ന് എന്നെയും നിങ്ങളെയും എന്തോ ഒരു വലിയ പ്രവർത്തനത്തിനായി പ്രിയ അമ്മമാരെ, സഹോദരിമാരെ, പുരുഷന്മാരെ, യുവതി യുവാക്കളെ, നിങ്ങളെ ദൈവ വിമോചന പ്രക്രിയയിൽ പങ്കാളികളെ ക്ഷണിക്കുകയാണ്. നാം ഒരുക്കമാണോ? ദൈവമേ, എന്ത് കഷ്ടം സഹിച്ചും എന്ത് ത്യാഗം സഹിച്ചും അങ്ങയുടെ വിമോചന പ്രക്രിയയിൽ, വീണ്ടെടുപ്പിൻ പ്രക്രിയയിൽ ആ ഒരു വലിയ ദൗത്യം ചെയ്യുവാൻ പിതാവെ ഞങ്ങളെ ഒരുക്കണമേ. അത് എൻ്റെ വീട്ടിലെ അമ്മയെ മാത്രമല്ല, എൻ്റെ അപ്പനെ മാത്രമല്ല, മക്കളെ മാത്രമല്ല, ഞങ്ങളെ കുടുംബമായി ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയ്ക്കായി പോവുകയാണ്. ദൈവമേ, അങ്ങയുടെ വലിയ പ്രേക്ഷിത പ്രവൃത്തി ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളെ കുടുംബമായി ഒരുക്കണമേ. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവിളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശിപ്രായുടെയും പൂവായുടെയും ജീവിതം ഞങ്ങളെ ഏറെ സ്വാധീനിച്ചു പിതാവേ. പുറപ്പാട് പുസ്തകം 1:17 പറയുന്നു, അവർ ദൈവത്തെ ഏറെ ഭയപ്പെട്ടു. അതിൻ്റെ 20 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു. ഞങ്ങളുടെ അമ്മമാർക്കായി സഹോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിമോചന പ്രക്രിയയിൽ നാഥ, ഈ കാലഘട്ടമൊക്കെയും അമ്മമാരുടെയും സഹോദരിമാരുടെ സേവനം ഏറെ ഏറെ ശ്രേഷ്ഠകരമായി നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം ഉണ്ടാകട്ടെ. അമ്മമാരെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എളിയ സഹോദരിമാരെ കാത്ത് സംരക്ഷിക്കണമേ. അവർക്ക് വേണ്ടുന്നതെല്ലാം ദൈവം നൽകണമേ. വളർന്നു വരുന്ന പെൺമക്കളെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കണമേ. കർത്താവേ, ദൈവരാജ്യ വികസനത്തിന് വേണ്ടി നിന്റെ മക്കളെ കൃപയോടെ ഉപയോഗിച്ച് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഈ സന്ദേശം കേട്ട എല്ലാം അങ്ങടുന്ന മക്കൾക്കായി സ്തോത്രം. യേശുവേ, അങ്ങയുടെ നാമത്തെവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾ ജയോത്സവമായി നടത്തണമേ. ഭാരം, പ്രയാസം, വേദന, ദുഃഖങ്ങളെല്ലാം നീക്കിയപ്പ ആമ ഏതൊരു കർത്താവെ, സാഹചര്യങ്ങളിലും കർത്താവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, അങ്ങേ സ്തുതിക്കുന്നവരായി, സ്തോത്രം ചെയ്യുന്നവരായി ജീവിതത്തിൽ മുന്നേറി ചെല്ലുവാൻ എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹം നൽകി കൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമീൻ. ആശീർവാദം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം കാവൽ വാഴ്വ് നിങ്ങളെല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.